ഒത്തിരി വർഷം കൊണ്ട് ഇങ്ങനെയാണ്. പിന്നെ ആരടുത്ത് ഇപ്പം ഞാനിത് പറഞ്ഞെന്ന് പറഞ്ഞാലും ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കടക്കാർക്ക് മൊത്തം വന്ന് പൊടിയടിച്ച് മൂക്കിലും വായിലും കയറുകയാണ്. ഒരു 10-12 പേര് വീണ് വരെ 4-5 പേരെ കൈയൊക്കെ ഒടിഞ്ഞിട്ടുണ്ട്. നമസ്കാരം. കേന്ദ്രമന്ത്രി എസ് ജയശങ്കർ കേരളത്തിൽ വന്നപ്പോൾ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി റിയാസ് മുഹമ്മദ് ദേശീയപാതയുടെ കുഴികളുടെ എണ്ണം എടുക്കാൻ പറഞ്ഞിരുന്നു. എന്നാൽ സംസ്ഥാന പാതയിൽ എണ്ണമറ്റ കുഴികളാണ് ഇപ്പോൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത്. വാർത്തകളിലൂടെ കണ്ടു, ഇന്നും കുഴിയിൽ വീണ് ഒരാൾ മരണപ്പെട്ടിരുന്നു. ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരത്തിൻ്റെ ഹൃദയഭാഗമായ അട്ടക്കുളങ്ങര ബൈപ്പാസ് റോഡിലാണ് നിൽക്കുന്നത്. ഇവിടെ ഒരുപാട് കുഴികളുള്ളത് ഇതാ ഈ കാണുന്നത് ഒരു വലിയൊരു കുഴിയാണ്. ദിവസം ദിനം പ്രതി ഒരുപാട് പേരാണ് ഇവിടെ വീണ് ഒരുപാട് അപകടങ്ങൾ പറ്റുന്നുണ്ട്. ഈ ഇവിടെയുള്ള കടക്കാരാണ് ഇതിനെപ്പറ്റി ഒരുപാട് പരാതികൾ പെട്ടിട്ടും അധികൃതർ ഇടപെടുന്നില്ല. അപ്പോൾ ദേശീയപാതയെ കുറ്റം പറയുന്ന മന്ത്രി സംസ്ഥാന പാതയിൽ എന്താണ് നടക്കുന്നതും കൂടി ഒന്നറിയണം. അപ്പോൾ ജനങ്ങളുടെ പ്രതികരണം, ഇവിടെയുള്ള നാട്ടുകാരുടെ പ്രതികരണം എന്താണെന്ന് നമുക്ക് നോക്കാം. ദിവസം ഒരു 3-4 പേര് വീഴുന്നൊരിത് കടക്കാർക്ക് മൊത്തം വന്ന് പൊടിയടിച്ച് മൂക്കിലും വായിലും കയറുകയാണ്. ഒരു 10-12 പേര് വീണ് വരെ 4-5 പേരെ കൈയൊക്കെ ഒടിഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ റോഡ് ഫണ്ട് ബോർഡിൽ വിളിച്ച് കൃത്യമായിട്ട് കാര്യം വിളിച്ച് അറിയിച്ചു. പക്ഷേ അവരാരും ഒന്ന് മഴ മാറട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ഇതാ ഒരു 5 ദിവസം മുമ്പേ ഈ റോഡ് ഫണ്ടുകാർ തന്നെ ഈ ടാർ ഈ റോഡിൽ ഇപ്പം മെറ്റൽ ടാർ ചെയ്യുന്നതിന് മുമ്പ് ഒരു ചുരണ്ടി എടുക്കുന്നുണ്ട് കുറേ. അതിനെ കൊണ്ടുപോയിട്ട് അങ്ങ് പോയി. ഓരോ ആൾക്കാരും ഓരോ പ്രാവശ്യം വന്ന് ചെയ്തിട്ട് പോണതല്ലോ. വാട്ടർ അതോറിറ്റി വരും, PWD വരും, NH ആൾക്കാർ വരും. ഇതൊക്കെയാണ് മെയിനായിട്ട് ഞങ്ങളിവിടെ കണ്ടു വന്നിട്ടുള്ളത്. പക്ഷേ ഇതിൽ ഒരു 2-3 ആൾക്കാർ ഇതിനകത്ത് വീണ്, പലപ്പോഴും ഇവിടുത്തെ വ്യാപാരി വ്യവസ്ഥ സംഘടനകളുടെ ആൾക്കാരാണ് അവരെ രക്ഷപ്പെടുത്തി വിട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിനൊരു പരിഹാരം കാണുന്നതിലേക്ക് വേണ്ടി സർക്കാർ തലത്തിലും അല്ലെങ്കിൽ ഇതിൻ്റെ അധികാരപ്പെട്ട ആൾക്കാരിലും ഇത് നമ്മൾ എത്തിക്കുന്നുണ്ട്. അത് ഇതിൽ എത്രയും പെട്ടെന്ന് നിരന്തരം എന്ന് വെച്ചാൽ ഇത് 5-6 പ്രാവശ്യമാണ് നമ്മുടെ ശ്രദ്ധയിൽ. ഞാൻ തന്നെ ഏതാണ്ട് ഒരു 5 പ്രാവശ്യത്തിന് താഴെ നിന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്, അവരെ വിളിച്ചറിയിച്ചിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് വേണ്ട നടപടികൾ ചെയ്തു കഴിഞ്ഞാൽ ഈ ഓരോ ജീവനും വിലപ്പെട്ടതാണ്. നിങ്ങൾ തന്നെ കാണുന്നുണ്ട് ഇപ്പോൾ ഹെവി വണ്ടികൾ വന്നിട്ട് അവർ ടേണിങ് കഴിഞ്ഞ് വന്ന് ഇവിടെ വന്ന് പെട്ടെന്നാണ് ഈ കുഴി കാണുന്നത്. എന്ന് വെച്ചാൽ ഈ കുഴി കാണുന്ന സമയത്താണ് അവർ ചവിട്ടുന്നത്. ഇതിൻ്റെ ബാക്കിൽ വരുന്ന വണ്ടികളെല്ലാം അതിൽ ഹിറ്റാവുന്നുണ്ട്. 1, 2, ഇത് വാട്ടർ അതോറിറ്റി ഇത് തോണ്ടിയതിന് ശേഷം എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഈ സിറ്റിയിലെല്ലാം ടാറും മാന്തി എടുക്കുന്നുണ്ടല്ലോ ഒരു ലെയറ്, ആ പൊടി ഒരു 4 പ്രാവശ്യം ഇവിടെ കൊണ്ട് തട്ടി. നമ്മൾ 5-ാം പ്രാവശ്യം തട്ടാന്ന് വന്നപ്പോൾ നമ്മൾ എല്ലാ കടക്കാരും ഇറങ്ങി. നമ്മൾ പോയി പറഞ്ഞു ഇനി ഇത് തട്ടാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ ഇത് ഒരു കുഴി അടയ്ക്കാൻ വേണ്ടി അവർ ഈ പൊടി കൊണ്ട് തട്ടിയിട്ട് നിങ്ങൾ തന്നെ നോക്കി എത്ര കുഴികളും നോക്കി. ഇതിൽ കൂടുതലും വീഴുന്ന 2 wheelers. അത് വളരെ മോശമായ ഇതാണ്. ഇവിടെ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലായിടത്തും നല്ല നല്ല റോഡുകളാണ്. കാരണം നമ്മൾ ഇവിടെ നിന്ന് വിട്ട് കഴിഞ്ഞാൽ, കേരളം വിട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ട്രിവാൻഡ്രം വിട്ട് കഴിഞ്ഞാലോ അങ്ങനെ നാറുമല്ല തമിഴ്നാടൊക്കെ പോകണം, എല്ലാം നല്ല റോഡുകളാണ്. ഒരു ചെറിയ റോഡ് വരെയും അവർ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് റോഡ് പോലും വളരെ നല്ല റോഡാണ്, നാഷണൽ ഹൈവേ പോലെയാണ് അവരുടെ കിടക്കുന്നത്. അപ്പം നമ്മുടെ ഗവൺമെൻറ് ഇത് കണ്ടനുസരിച്ച് ജനങ്ങൾക്ക് സേവ് ചെയ്താൽ നല്ലതായിരിക്കും. ദേശീയപാതയുടെ കാര്യം അവിടെ നിൽക്കട്ടെ മന്ത്രി മുഹമ്മദ് റിയാസേ. ഇപ്പം സംസ്ഥാന പാതയുടെ കാര്യം കണ്ടല്ലോ, ജനങ്ങൾ പറയുന്നത് ഏറ്റവും മോശമായ റോഡുള്ളത് കേരളത്തിലാണെന്ന്. ഇതിലും ഭേദമായ ഒരുപാട് നല്ല റോഡുകളാണ് ബാക്കിയുള്ള എല്ലാ സ്റ്റേറ്റിലും ഉള്ളത്. ജനങ്ങളെല്ലാം പറയുന്നത് ഓരോ ദിവസവും ദിനം ഒരുപാട് പേരാണ് ഇവിടെ വീണ് അപകടങ്ങൾ പറ്റുന്നത്. അപ്പം എണ്ണമറ്റ റോഡുകൾ മന്ത്രി മുഹമ്മദ് റിയാസ് ഈ കുഴിയുള്ള റോഡുകൾ ഒന്ന് കണ്ടാൽ അത്രയും നല്ലതായിരിക്കും. തത്തുമയ്യ ന്യൂസിന് വേണ്ടി ക്യാമറമാൻ അർജുനൊപ്പം സ്നേഹ.